നമ്മോട് കൽപ്പിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ നന്മക്കും നമ്മുടെ വിജയത്തിനും വേണ്ടിയാണ്. നാം ഏറ്റവും ആദരിക്കേണ്ടതും നാം ഏറ്റവും വളരെയധികം സ്നേഹിക്കേണ്ടതും നമുക്ക് ഏറ്റവും കടപ്പാടുള്ളതും നമ്മുടെ മാതാപിതാക്കളോടാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നാം കാണിക്കേണ്ട അദബുകളും മര്യാദകളും അവരോട് പെരുമാറേണ്ട പെരുമാറ്റവും അതെല്ലാം വളരെ സന്തോഷമായ രീതിയിൽ നാം പെരുമാറേണ്ടതാണ്. ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ, ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആളുകൾ അല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയുന്നതാണ്. ഒരു സ്വഹാബി വന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതും ഞാൻ ഏറ്റവും അധികം പ്രേമിക്കേണ്ടതും ഞാൻ ഏറ്റവും അധികം സഹായം ചെയ്തു കൊടുക്കേണ്ടത് ആർക്കാണ് നബിയേ? അവിടുന്ന് പറഞ്ഞ മറുപടി, ഉമ്മുക്ക്, നിന്റെ ഉമ്മക്കാണ് നീ ചെയ്യേണ്ടത്. രണ്ടാമത്തെ തവണ ചോദിക്കുന്നു, എന്നാൽ ഒന്നാമത്തെ പ്രാവശ്യം ഉമ്മക്കാണെങ്കിൽ രണ്ടാമത്തെ തവണ വീണ്ടും ചോദിക്കുന്നു, എന്നാൽ അതിൻ്റെ ശേഷം ഞാൻ ആർക്കാണ് ഉപകാരം ചെയ്യേണ്ടത്? പിന്നെയും അവിടെ നിന്ന് മറുപടി, അതാ ഉമ്മക്ക്, നിന്റെ ഉമ്മക്ക് തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യം ആവർത്തിച്ചു വരുമ്പോൾ അവിടത്തെ മറുപടി, ഉമ്മുക്കാ, നിന്റെ ഉമ്മക്ക് തന്നെ, ഉമ്മക്ക് വേണ്ടി വളരെയധികം സ്നേഹവും സഹായവും എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ലോകത്തിന് കാട്ടിത്തന്ന കാരുണ്യത്തിൻ്റെ കടലാണ്, ലോകത്തിൻ്റെ നേതാവാണ്. മനുഷ്യർക്ക് മാത്രം നേതാവല്ല, ജിന്നുകൾക്ക് മാത്രം നേതാവല്ല, സൂര്യന് മാത്രം നേതാവല്ല, ചന്ദ്രന് മാത്രം നേതാവല്ല, ആകാശത്തിന് മാത്രം നേതാവല്ല, ഭൂമിയുടെ മാത്രം നേതാവല്ല, മൃഗങ്ങളെ മാത്രം നേതാവല്ല, പക്ഷികളെ മാത്രം നേതാവല്ല. കോടിക്കണക്ക് സൃഷ്ടികളുണ്ടോ ലോകത്തിൽ? എവിടെയെല്ലാം എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ എല്ലാത്തിൻ്റെയും കാരണക്കാരനായ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി അതല്ലേ? എന്നാൽ അതുകൊണ്ട് കിട്ടുന്ന പാഠമാണ്, നമ്മുടെ ഉമ്മയോട് നമുക്ക് വളരെയധികം കടപ്പാടുണ്ട്, വളരെയധികം കാരുണ്യമാണ് ചെയ്യേണ്ടത്, വളരെയധികം ബാധ്യതയാണ് നമുക്കുള്ളത്. ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ആരും ഇവിടെ സ്വന്തമായി ഉണ്ടായവരല്ലോ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഉമ്മയെതാ പ്രസവിച്ച് ഭൂമിയിലേക്ക് വന്നവരാണല്ലോ. 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 നിമിഷവും 9 സെക്കൻഡും അതാ സമയം തെറ്റാതെ നമ്മുടെ ഉമ്മമാർ ഉമ്മയെതാ ഗർഭം ചുമക്കുന്ന സമയത്തതാ ഈ കുട്ടിയെയും പള്ളയിൽ വെച്ചോ, എന്നെയോ നിങ്ങളെയോ പള്ളയിൽ വെച്ചോ, ഉമ്മയെതാ 9 മാസക്കാലം കഷ്ടപ്പെടുകയാണ്. സുബ്ഹാന ജല്ല ജലാലൂ, ഉമ്മക്ക് നേരെ നിൽക്കാൻ കഴിയുന്നില്ല, ഉമ്മക്ക് നേരെ ഇരിക്കാൻ കഴിയുന്നില്ല, ഉമ്മക്ക് നേരെ ഉറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണം നേരെ കഴിക്കാൻ കഴിയുന്നില്ല, കടന്നാൽ ശരിയായി ഉറക്കമില്ല. വളരെയധികം കഷ്ടത്തോടുകൂടി അത്രയധികം ത്യാഗം ചെയ്തുകൊണ്ട് നമ്മുടെ ഉമ്മയെതാ നമ്മെ പ്രസവിക്കുകയാണ്. ഒരു പെണ്ണതാ ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോഴുള്ള വേദന മരണത്തിനോട് തുല്യമായ വേദനയാണെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ,
പ്രസവത്തന്നെ വളരെയധികം കൂലിയാണ് നിങ്ങൾക്ക് അല്ലാഹു തആല തരുന്നത്. ആ പ്രസവം ഉമ്മയതാ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രസവിക്കുകയാണ്, എന്നിട്ടതാ പ്രസവിച്ചു തീർന്നോ? തീർന്നില്ല. ആ ഉമ്മമാർ മക്കളാകുന്ന ഞങ്ങളെ, കുട്ടികളാകുന്ന നമ്മെ, പൈതലാകുന്ന നമ്മയതാ അവിടന്നതാ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവിടന്ന് പോറ്റി വളർത്തുകയാണ് വളർത്തുകയാണ്, താരാട്ട് പാടുകയാണ് വളർത്തുകയാണ്, ആ ചെറിയ കുട്ടിയാകുന്ന കുട്ടിക്ക് മുലപ്പാള് കൊടുക്കുകയാണ്. അങ്ങനെ മുലപ്പാള് കൊടുത്തി വലുതാക്കി വലുതാക്കി പോറ്റി വളർത്തുന്നോ? വളർത്തുമ്പോൾ എന്തൊരു ത്യാഗമാണ്, എന്തൊരു കഷ്ടമാണ്. ചെറിയ വയസ്സിലതാ വളർന്ന് വലുതായി വലുതായി വരുമ്പോൾ ഉമ്മയുടെ മടിത്തട്ടിലതാ ഒരുപാട് പ്രാവശ്യം കാഷ്ടിച്ചവരല്ലേ, ഒരുപാട് പ്രാവശ്യം മൂത്രിച്ചവരല്ലേ, നജസ് ചൊരിച്ചവരല്ലേ. പക്ഷേ ഒരു സമയം പോലും ഉമ്മയതാ എൻ്റെ മകൻ എന്നെ നജസിൽ പുരട്ടിയല്ലോ, എൻ്റെ മകൻ എൻ്റെ ശരീരത്തിൽ നജസ് പുരട്ടിയല്ലോ, മൂത്രിച്ചുവല്ലോ, കാഷ്ടിച്ചുവല്ലോ എന്ന് പറഞ്ഞ് ഉമ്മ ഒരു കുട്ടിയെയും അങ്ങോട്ടെറിഞ്ഞിട്ടില്ല, താഴെ വെച്ചിട്ടില്ല. പിന്നെയും താലോലിച്ച് താലോലിച്ച് ശുദ്ധിയാക്കുന്നു, പിന്നെയും താലോലിക്കുകയാണ്, പിന്നെയും അവിടുന്ന് മൂത്രിച്ചാൽ ശുദ്ധിയാക്കുന്നു താലോലിക്കുന്നു. അത്രയധികം കഷ്ടത്തോടെ അധ്വാനിച്ച് ഓറ്റി വളർത്തിയ ഉമ്മമാർ, ആ ഉമ്മമാർ നാം ചെറുതായ വയസ്സിൽ നടക്കുമ്പോൾ നമ്മുടെ നടത്തത്തെ അവർ വീക്ഷിക്കുകയാണ്. നാം വീട്ടിൻ്റെ മുറ്റത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവർ ഞങ്ങളെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ കുട്ടി എവിടെയെങ്കിലും നടന്നു പോയി താഴെ വീടുമോ? എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ജന്തുക്കൾ ശല്യം ചെയ്യുമോ എന്നുള്ള ആ വലിയ സ്നേഹത്തോടുകൂടി കുട്ടിയെ എല്ലാ സമയത്തും താലോലിച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ കുട്ടിയെ വളർത്തി വലുതാക്കി 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 വരികയാണ്. ആ കുട്ടിയെ വലുതാക്കിട്ടതാ ഒരു ദിവസം ഇതേ റൂട്ടിൽ കൂടി മംഗലാപുരത്തേക്ക് പോകുമ്പോൾ ആ കുട്ടി വരൽപ്പം ബുദ്ധിയും വിവേകം വന്ന സമയത്ത് ഈ റൂട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ബസ്സിലതാ ഉമ്മയുടെയോ ഉപ്പയുടെയോ കൂടെ മകൻ ഇന്ന് പോകുമ്പോൾ മകൻ ഉപ്പയോട് ചോദിക്കുകയാണ്, അല്ല ബാപ്പാ, കാണുന്ന വലിയ മണിമാളിക ഉണ്ടല്ലോ അതെന്താണ് ബാപ്പാ? ബാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അത് ഇന്നാലിൻ്റെ ഫാക്ടറിയാണ് അവിടെ പൊന്തി വന്നത്. ഒരൽപ്പം അദൂരെ കടക്കുമ്പോൾ പിന്നെയും മകൻ ചോദിക്കുകയാണ്, വാപ്പ ആ കാണുന്നത് എന്താണ് ബാപ്പ? അവിടുന്ന് ബാപ്പ മറുപടി പറഞ്ഞു കൊടുക്കുന്നു, മോനെ അത് ട്രെയിൻ പോകുന്ന പാലമാണ് മോനെ. ഒരൽപ്പം അകലെ പോകുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ബാപ്പാ അവിടെ ഒരു നല്ലൊരു മിന്നൽ പ്രകാശം കാണുന്നുണ്ടല്ലോ അതെന്താണ് ബാപ്പാ? ബാപ്പ പറയുന്നത് ഒരു ലൈറ്റാണ് മോനെ. അങ്ങനെ എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും ചോദ്യത്തിന് മറുപടി ബാപ്പ കൊടുക്കുന്നു അല്ലെങ്കിൽ ഉമ്മ കൊടുക്കുന്നു. എന്നാൽ സംഭവം അറിയോ? ആ മകൻ വലുതായി വലുതായി സുബ്ഹാന ജല്ല ജലാലോ സ്വന്തം ഭക്ഷിക്കാൻ കഴിയുന്നു, സ്വന്തം കുടിക്കാൻ കഴിയുന്നു, ഒരൽപ്പം അധ്വാനിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്നു. ആ സമയത്ത് വാപ്പയതാ അവിടുന്ന് വയസ്സായി, ഉമ്മയതാ വയസ്സായി. ആ സമയത്ത് ഉമ്മയെയോ വാപ്പയെയോ ഹോസ്പിറ്റലിലേക്കൊന്ന് അവിടുന്ന് കാണിക്കാൻ വേണ്ടി ഇതേ റൂട്ട് മുഖേന കൊണ്ടുപോകുമ്പോൾ അവിടുന്നതാ വാപ്പ ചോദിക്കുന്നു മകനോട് ചോദിക്കുന്ന ചോദ്യം, അല്ല മോനെ ആ കാണുന്നതെന്താണ് മോനെ? അന്ന് മകൻ ബാപ്പയോട് ചോദിച്ചോ? ബാപ്പ അതിന് മറുപടി പറഞ്ഞോ?
ഒരു ചോദ്യമല്ല, രണ്ട് ചോദ്യമല്ല, ഒരായിരക്കണക്കിൻ്റെ ചോദ്യമാണ്. എല്ലാ ചോദ്യത്തിനും ബാപ്പ മറുപടി പറഞ്ഞു. ഇന്ന് ബാപ്പക്ക് വയസ്സാണ്, ബാപ്പക്ക് രോഗിയാണ്, ഉമ്മ രോഗിയാണ്. അങ്ങനെ ബാപ്പയോ ഉമ്മയോ പോകുമ്പോൾ ഇന്നവിടുന്ന് ഉമ്മ വീണ്ടും ചോദിക്കുകയാണ്. ഇന്ന് ഉമ്മ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം അല്ല മോനെ അതെന്താ കാണുന്നത്. മകനവിടുന്ന് പറഞ്ഞു, എന്താ അത് കാണുന്നത്? ഇപ്പോൾ വന്ന ഒരു ഫാക്ടറിയാണെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം അവിടുന്ന് മറുപടി പറഞ്ഞു. ദൂരേവരൽപ്പം മകനെ എത്തുമ്പോൾ രണ്ടാമത്തെ ചോദ്യം, കാരണം അന്ന് വാപ്പ പോകുമ്പോൾ കാണാത്ത പല സംഗതികളും ഇന്ന് കാണുന്നു. വാപ്പ ചോദിക്കുന്നു, അല്ല മോനെ അവിടെ എന്താ ഒരു മനോഹരമായതൊന്ന് കാണുന്നു. ഇവിടെ കേവലം വാപ്പ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു, രണ്ടാമത്തെ ചോദ്യമേ ആവർത്തിച്ചിട്ടുള്ളൂ. ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ മകന് ദേഷ്യം വന്നുപോയി. മകൻ പറയുന്ന മറുപടി അറിയോ? അല്ല ഉമ്മ, നിങ്ങൾക്കൊന്ന് മിണ്ടാണ്ടിരുന്നുകൂടെ, നിങ്ങൾക്കൊന്ന് അടങ്ങിയിരുന്നുകൂടെ. അല്ല വാപ്പാ, നിങ്ങളെ മരുന്നിനല്ലേ കൊണ്ടുപോകുന്നത്? നിങ്ങൾക്കതെല്ലാം ചോദ്യം ചോദിക്കണമെന്നുണ്ടോ? ഇത്ര പോരെ മുഅ്മിനീങ്ങളെ? ഇത് ആധുനികമായ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കഥയാണ് കേട്ടോ. ഇത് പറയാ ഖുർആനിന്റെ ധാരാളം ആയത്തോതി പറയണമെന്നില്ല, ഹദീസോതി വിശദീകരിക്കണമെന്നില്ല. പണ്ട് ഉമ്മ കാണിച്ച കാരുണ്യം, ബാപ്പ കാണിച്ച കാരുണ്യം ഇവിടെ എന്ന് പോയി? ഇവിടെ എങ്ങ് പോയി മോനെ? നിനക്കൊരൽപ്പം ശക്തി വന്നല്ലോ, ഒരൽപ്പം യൗവനം വന്നല്ലോ, നിനക്ക് സംസാരിക്കാനുള്ള തണ്ടേടം കിട്ടിയല്ലോ. അത് കിട്ടിയപ്പോ നിന്റെ യഥാ വളരെ പ്രിയപ്പെട്ട ഉമ്മയെ നീ മറന്നുപോയല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതറിയോ? അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ, സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗീയ ആരാമം ലഭിക്കണമെങ്കിൽ ധാരാളം നിസ്കരിച്ചത് കൊണ്ട് സ്വർഗം ലഭിക്കില്ല, ധാരാളം നോമ്പു നോറ്റത് കൊണ്ട് സ്വർഗം ലഭിക്കില്ല, ധാരാളം ദിക്ര ചൊല്ലിയത് കൊണ്ട് സ്വർഗം ലഭിക്കില്ല, ധാരാളം സദക കൊടുത്തത് കൊണ്ട് സ്വർഗം ലഭിക്കില്ല. അത് ചെയ്യണ്ട എന്നുമല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് മാതാപിതാക്കളെ, ഉമ്മ ബാപ്പയെ അനുസരിക്കുക, അവർക്ക് വേണ്ടി നാം നല്ല പ്രവർത്തനം ചെയ്തു കൊടുക്കുക. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉമ്മ ഒരു മകനെ, ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയെ ഉമ്മ കുളിപ്പിക്കുന്നു. കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഉമ്മ പൗഡറും മറ്റുള്ള അത്തറുമെല്ലാം ഇടുകയാണ്. അത്തറെല്ലാം ഇട്ടതിൻ്റെ ശേഷം അവിടുന്ന് ഉമ്മ അവിടുന്നതാ കുട്ടിക്ക് ഒരു കറുത്ത ഒരു ബൊട്ടിങ്ങനെ ഇടുകയാണ്. അതെന്തിനാ? ആരെങ്കിലും വന്ന് എൻ്റെ കുട്ടിയെ കണ്ട് എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ കുട്ടിക്ക് വല്ല ആഫത്തുകളും വരാൻ പറ്റില്ല, എൻ്റെ കുട്ടി എന്തെങ്കിലും രോഗിയായി കിടക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അത്രയും വളരെ നല്ല മനസ്സോടുകൂടി, എന്തിനധികം പറയണം, സുബ്ഹാനല്ലാ, ഒരു ദിവസം പനി വന്നാൽ ആ പനി വന്നാൽ ഉമ്മ എത്ര പ്രാവശ്യമാണ് ചോദിക്കൽ, നീ മരുന്നെടുത്തില്ലേ, മരുന്ന് വാങ്ങില്ലേ, ഗുളിക കഴിച്ചില്ലേ, ഗുളിക കഴിച്ചാൽ നിനക്കിപ്പോൾ കുറഞ്ഞോ? അങ്ങനെ ഒരുപാട് പ്രാവശ്യമാണ് ചോദിക്കുന്നത്. കാരണം ഉമ്മയുടെ മനസ്സെപ്പോഴും മക്കളോട് കാരുണ്യമാണ്. മകൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ആ പുറപ്പെട്ട മകൻ അതേ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ ഉമ്മയുടെ മനസ്സെപ്പോഴും മകന്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടാകും.
ഉമ്മ നിനക്കെതിരെ എതിരായി നിന്റെ മുന്നിൽ എത്ര നിനക്ക് ചീത്ത പറഞ്ഞാലും നിന്റെ മുന്നിൽ എത്ര ശല്യം ചെയ്താലും നിന്റെ മുന്നിൽ എത്ര ഉണ്ടാക്കിയാലും നിന്റെ മുന്നിൽ എത്ര ഗർജിച്ചാലും ഉമ്മയുടെ മനസ്സിൽ നിന്നോട് ഒരു ദേഷ്യവുമില്ല കേട്ടോ. മകനാകുന്ന നിന്നോട് സ്നേഹം തന്നെ. ഇവിടെയാണ് ഞങ്ങൾ ചിന്തിക്കേണ്ടത്, കാര്യം ചിന്തിക്കേണ്ടത് ഇവിടെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ വയസ്സിൽ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിയുന്നത് വരെ ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ്, ഉമ്മയോട് വല്ലാത്ത ആദരവാണ്, ഉമ്മയോട് വല്ലാത്ത പ്രേമമാണ്. പക്ഷേ കല്യാണത്തിൻ്റെ സമയം വന്നു, കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അങ്ങനെ ഒരു പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഉമ്മയുടെ ഓർമ്മയില്ല, പിന്നെ നിനക്ക് ഉമ്മ വേണ്ട. സുബ്ഹാന ജല്ല ജലാലോ, പതിരാരാത്രി വരെ നീ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ 12 മണിയായാലും 2 മണിയായാലും ഉമ്മ ഇങ്ങനെ വെറുതെ കടന്നിരിക്കുമെന്നല്ലാതെ ഉമ്മക്ക് ഉറക്കം വരൂല. എൻ്റെ മകൻ പോയിട്ടുണ്ട്, എപ്പോഴാണ് തിരിച്ചെത്തുക? എൻ്റെ മകൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ, വെള്ളം കുടിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ചിന്തയാണ് ഉമ്മയുടെ മനസ്സിലുള്ളത്. എന്നാൽ ആ ചിന്തയുള്ള ഉമ്മയെ മറന്നല്ല മോനെ, നിന്റെ ഭാര്യയായി പുതുമണവാട്ടി വീട്ടിലേക്ക് കടന്നു വന്ന് നീ അവളെ ഒന്ന് സ്നേഹിച്ച് സ്നേഹിച്ചതാ ഉമ്മയുടെ സ്നേഹം തകർത്തു പോയി അല്ലേ? ഭാര്യമാരെ സ്നേഹിക്കണ്ട എന്നല്ലതിൻ്റെ അർത്ഥം. ഭാര്യമാരെ സ്നേഹിക്കൽ നമ്മുടെ കടമയാണ്, കടപ്പാണ്. പക്ഷേ ഉമ്മക്ക് കൊടുക്കുന്ന സ്ഥാനത്തിനേക്കാളും വാപ്പക്ക് കൊടുക്കേണ്ട സ്ഥാനത്തിനേക്കാളും ഒരു സ്ഥാനവും ഭാര്യയ്ക്ക് വേണ്ട. കാരണം നീ എത്ര വലിയ രോഗിയായാലും നീ എത്ര വലിയ ബുദ്ധിമുട്ടിലുണ്ടായാലും നിന്റെ ഉമ്മക്കുള്ള കരുണയെപ്പോലെ, നിന്റെ ഉമ്മ നിന്റെ മനസ്സ് വിയർപ്പിച്ചതുപോലെ നിന്റെ ഭാര്യയുടെ മനസ്സുണ്ടാവൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, ഉമ്മ എന്നുള്ളത് വല്ലാത്ത സ്വത്ത് തന്നെ, പറയാനില്ല. തീർക്കാനുണ്ടോ? ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മതിയാക്കാനുണ്ടോ? ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? ഉമ്മയുടെ മുഖത്തിലേക്ക് നല്ല നീയത്തോട് ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണമെന്നാ പറയുന്നത്. അങ്ങനെ നോക്കിയാൽ അതിൻ്റെ പ്രതിഫലമറിയോ? പരിശുദ്ധമായ കഅബാ ശരീഫിലേക്ക് നോക്കിയതിൻ്റെ പ്രതിഫലമാണെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമാക്കി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ മുഖത്തിലേക്ക് നോക്കുന്നത് ചില്ലര നോട്ടമല്ല, ചില്ലര പ്രശ്നമല്ല. ആ ഭാഗത്തിലേക്ക് ഞാൻ സുദീർഘമായി കടക്കുന്നില്ല. നിങ്ങൾക്ക് വളരെ വ്യക്തമായി വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉസ്താദവർകൾ ഇവിടെ എത്തുകയാണ്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഒരു വിഷയം കൂടി പറയട്ടെ. ബഹുമാനപ്പെട്ട ഏറ്റവും പ്രധാനമായ പ്രഗൽഭമായ ബുഖാരി ഇമാം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഒരു ഉമ്മ ഒരു മുല കുടിക്കുന്ന കുട്ടിയുമായി, ഒരു മുല കുടിക്കുന്ന കുട്ടിയെയും പിടിച്ച് ഒരു ഉമ്മ ഇങ്ങനെ റോട്ടിൽ നടക്കുകയാണ്. വിഷയം മനസ്സിലാക്കുന്നുണ്ടോ? ഒരു ഉമ്മ മുല കുടിക്കുന്നൊരു കുട്ടിയും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഒരൽപ്പം അകലെ എത്തുമ്പോൾ, അകലെ എത്തിയപ്പോൾ ഒരു രാജാവത ഒരു കുതിര പുറത്ത് വരികയാണ്. ഒരു കുതിരയുടെ മുകളിൽ ഒരു രാജാവ് ഇങ്ങനെ വരികയാണ്. രാജാവ് വന്നു, രാജാവ് വന്ന് ഒരു സ്ഥലത്ത് നിർത്തുകയാണ്.
കുതിരയെ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് കുതിരയിൽ വന്ന രാജാവിനെ ആദരിക്കാൻ എത്ര ആളുകളാ, എത്ര പട്ടാളമാ. രാജാവിന് അഭിവാദ്യം പറയുന്നു, രാജാവിന്റെ കഴുത്തിൽ ശാലിയിടുന്നു, രാജാവിന് വലിയ അഭിനന്ദനം അർപ്പിക്കുന്നു, രാജാവിന് വലിയ ആർഭാടം അവിടെ നൽകുന്നു, ആദരവ് നൽകുന്നു, ബഹുമാനം നൽകുന്നു. എല്ലാവരും ആദരിക്കുകയാണ്, ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോൾ ഈ മുല കുടിക്കുന്ന കുട്ടിയെ കൊണ്ട് പിടിക്കുന്ന ഉമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയി, അല്ലാഹുമ്മ എന്റെ നാഥാ എന്റെ കുട്ടിയെ ആ രാജാവിനെ പോലെ നീ ആക്കി മാറ്റണം. അല്ലാ ഏത് ഉമ്മമാരും ഏത് വാപ്പമാരും ഒരു കുട്ടിയെ പറ്റി ചിന്തിക്കുന്നത് എന്താ, എന്റെ കുട്ടി നല്ലവനാകണം, ജനങ്ങൾ ബഹുമാനിക്കുന്നവരും ജനങ്ങൾ നല്ല കുട്ടി എന്ന് പറയുന്നവരാകണം, എന്റെ കുട്ടിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാകണം, എന്റെ കുട്ടിക്ക് ദുർബുദ്ധി ഉണ്ടാകാൻ പാടില്ല, എന്റെ കുട്ടിയെ അംഗീകരിക്കുന്നവരാകണം എന്ന് ചിന്തിക്കുന്നവരല്ലേ ഉമ്മമാരും വാപ്പമാരും. അതേ നിലക്കാണ് ആ ഉമ്മ ചിന്തിച്ചത്, ചിന്തിച്ച് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. എന്റെ കുട്ടിയെ ആ രാജാവിനെ പോലെ എന്റെ കുട്ടിയെയും നീ ആക്കണം. അല്ലാ വിഷയമറിയണോ, കാര്യമറിയണോ? ഉമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ച ഉടനെ യഥാ മുല കുടിക്കുന്ന കുട്ടി സംസാരത്തിന് ശേഷിയില്ല, സംസാരിക്കാൻ വയസ്സെത്തില്ല, സംസാരിക്കാൻ പ്രായമായിട്ടില്ല. പക്ഷേ മുല കൊടിക്കുന്ന കുട്ടിയതാ അവിടെ നിന്ന് ഒറ്റ അല്ലാഹുമ്മ ലാ തജ് അൽ മിസ്ലഹാ, അല്ലാ എന്നെ നീ ആ രാജാവിനെ പോലെ ആക്കല്ല. അല്ലാ സുബ്ഹാനല്ലാ, എന്തൊരു കാഴ്ചയാ, എന്തൊരു അത്ഭുതമാ. കുട്ടി കുട്ടിക്ക് വേണ്ടി ഉമ്മ നന്നാകാൻ വേണ്ടി എല്ലാവരും അനുസരിക്കുന്ന ഒരു കുട്ടിയാകണമെന്ന് ഉമ്മയുടെ ആഗ്രഹമാണ്. ആഗ്രഹം പോലെ ദുആ ചെയ്തതാണ്, നല്ല കുട്ടിയാകണമെന്ന് ദുആ ചെയ്തതാണ്. പക്ഷേ ഉമ്മ കുട്ടിക്ക് വേണ്ടി അങ്ങനെ ദുആ ചെയ്തപ്പോൾ നേരെ മറിച്ച് അവിടെ നിന്നതാ ഉമ്മ അവിടെ നിന്നും ഉമ്മക്ക് പകരമായി കുട്ടി നേരെ ഓപ്പോസിറ്റ് ദുആ ചെയ്യുകയാണ്. എങ്ങനെ? പഠിച്ചവനെ എന്നെ നീ ആ രാജാവിനെ പോലെ ആക്കല്ല. അല്ലാ വിഷയം തീർന്നില്ല, പിന്നെയും ഒരൽപ്പം മുന്നോട്ട് പോയി. ഒരൽപ്പം മുന്നോട്ട് പോകുമ്പോൾ സുബ്ഹാന ജലജലാലോ ഒരു പെൺകുട്ടിയെ ഒരു പെണ്ണിനെ യഥാ ഒരുപാട് ആളുകൾ ചീത്ത പറയുകയാണ്, ഒരു പെണ്ണിനെ ഒരുപാട് ആളുകൾ ചീത്ത പറയുകയാണ്, ആക്ഷേപിക്കുകയാണ്, തെറിവിരിക്കുകയാണ്. മാത്രമല്ല കല്ലെടുത്ത് എറിയുകയാണ്, കല്ലെടുത്ത് എറിഞ്ഞ് പറയുന്ന വ്യഭിചാരി പെണ്ണേ, വേശ്യപ്പെണ്ണേ, തെറ്റ് ചെയ്ത അക്രമിയായ പൈശാചികമായ വേശ്യപ്പെണ്ണേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തെറിവിളിക്കുന്നു, കല്ലെറിയുന്നു. ഈ രംഗം ഉമ്മ കണ്ടപ്പോൾ ഉമ്മയുടെ മനസ്സ് അവിടെ നിന്ന് പൊട്ടിപ്പോയി. അവരുടെ കല്ലിൻ്റെ കാഴ്ച കണ്ട് അവരുടെ വാക്കിൻ്റെ ആ മനസ്സിലാക്കി അവിടെ നിന്ന് ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. കാരണം ഒരു മക്കളും നശിഞ്ഞു പോകണമെന്നൊരു ഉമ്മക്കും ആഗ്രഹമില്ല, ഒരു കുട്ടിയും നശിഞ്ഞു പോകണമെന്നൊരു ബാപ്പക്കും മറക ആഗ്രഹമില്ല. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ കാരണവന്മാരെ, ഉമ്മമാർ ഞങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഞങ്ങളെ ജോറാക്കിയാൽ, ഞങ്ങളെ എന്തെങ്കിലും അവർ ചീത്ത പറഞ്ഞാൽ, എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അങ്ങോട്ട് ഒറ്റ വാക്ക് പറയല്ല കേട്ടോ, അങ്ങോട്ട് ഒന്നും പറയല്ല കേട്ടോ. അത് ഞങ്ങളെ അവരുടെ മനസ്സിൽ വെച്ച് ചീത്ത പറയാനല്ല, അവർ വെറുതെ ബായിൽ മാത്രം ചീത്ത പറയലാണ്. അവരുടെ മനസ്സിൽ എൻ്റെ മകൻ എന്നുള്ള വലിയ കാരുണ്യമുണ്ട് കേട്ടോ. ഇത് എല്ലാവരും മനസ്സിലാക്കി വെക്കൽ നല്ലതാണ്.
ഇതാണ് എൻ്റെ ഉമ്മ എല്ലാ ദിവസവും ഇതേ തെറിയാണ് ഇതേ ചീത്ത വിളിക്കലാണ് എന്നെ കണ്ടാൽ എൻ്റെ ഉമ്മക്ക് കറ്റുന്നില്ല എല്ലാ ദിവസവും ഇങ്ങനെ എൻ്റെ ഉമ്മ എല്ലാ ദിവസവും വഴക്കുണ്ടാകുകയാണെന്ന് പറഞ്ഞ് ഒരു കുട്ടിയും ഒരു ചെറുപ്പക്കാരും ഒരാളും ഉമ്മയോട് അവിടെ നിന്ന് ദേഷ്യം വെക്കല്ല വേറെ ഒന്നും ചിന്തിക്കല്ല കാരണം മനസ്സിൽ വല്ലാത്ത കരുണയാണ് സ്നേഹമാണ് ഇരിക്കട്ടെ ആ പെൺകുട്ടിക്ക് കല്ലെറിയുന്നല്ലോ ചീത്ത പറയുന്നല്ലോ കല്ലെറിയുന്നുണ്ട് ചീത്ത പറയുന്നുണ്ട് ഇത് കാണുമ്പോൾ ഉമ്മക്ക് അവിടെ നിന്നതാ വേദന തോന്നി വേദന തോന്നി ഒരൊറ്റ ദുആ എന്താ അല്ലാഹുമ്മ ലാ തജ്അൽ ബിനി മിസ്ലഹാ അല്ലാ എന്റെ കുട്ടിയെ ആ പെണ്ണിനെ പോലെ ആ കല്ല് അല്ലാ അതായത് ആ പെണ്ണിനെ പോലെയുള്ള എല്ലാവരും ദേഷ്യപ്പെടുത്തുന്ന അക്രമിക്കുന്ന കല്ലെറിയുന്ന ചീത്ത പറയുന്ന അതുപോലെയുള്ള പെണ്ണിനെ പോലെ എന്റെ കുട്ടിയെ നീ ആ കല്ല് അല്ലാ ഇവിടെയും നിങ്ങൾ കണ്ടോ മകൻ കുട്ടിയതാ നേരെ ഉമ്മക്ക് നേരെയായി ദുആ ചെയ്യുകയാണ് അല്ലാ എന്നെ നീ ആ പെൺകുട്ടിയെ പോലെ ആക്ക് അല്ലാ രണ്ട് രംഗമാണ് കാണുന്നത് രണ്ട് വിഷയമാണ് മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ഒരു രാജാവിനെ ബഹുമാനിക്കുമ്പോൾ ഉമ്മ പ്രാർത്ഥിച്ചു പടച്ച റബ്ബേ എന്റെ കുട്ടി ആ രാജാവിനെ പോലെ ആക്കണം അല്ലാ കുട്ടിയവിടെന്ന് പറയുന്നു അല്ലാ എന്നെ നീ ആ രാജാവിനെ പോലെ ആക്കല്ല അല്ലാ ഒരൽപ്പം മുമ്പ് പടക്കുമ്പോൾ ഒരു പെണ്ണിനെ ചീത്ത പറയുകയാണ് കല്ലെറിയുകയാണ് ഉമ്മ പറയുന്നു അല്ലാ എന്റെ കുട്ടിയെ ആ പെൺകുട്ടിയെ പോലെ ആക്കല്ല അല്ലാ അവിടെ കുട്ടി പ്രാർത്ഥിക്കുകയാണ് അല്ലാ എന്നെ നീ ആ പെൺകുട്ടിയെ പോലെ ആക്കണം അല്ലാ ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യമാവുകയാണ് അപ്പുറവും ഇപ്പുറവും മാറുകയാണ് ഈ അത്ഭുതം കണ്ടപ്പോൾ ഉമ്മയുടെ വരറ്റ ചോദ്യം അല്ല മോനെ കാണുന്ന കാഴ്ച എന്താ കേൾക്കുന്ന കേൾവി എന്താ മനസ്സിലാകുന്നില്ല മുല കുടിക്കുന്ന കുട്ടിയായ നിന്റെ വാക്കിൽ വരുന്ന ഓരോരോ വാക്കുകളും എൻ്റെ മനസ്സിനെ വല്ലാണ് ഞെട്ടിപ്പിക്കുകയാണ് വിഷയം മനസ്സിലായിട്ടില്ല മുല കുടിക്കുന്ന കുട്ടിയാണ് മറുപടി പറയുന്നത് ഉമ്മ ആദ്യം നിങ്ങളൊരു രാജാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചില്ലേ എന്റെ കുട്ടിയെ രാജാവിനെ പോലെ ആക്കണമെന്ന് പ്രാർത്ഥിച്ചില്ലേ ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ എന്നെ നീ ആ രാജാവിനെ പോലെ ആക്കല്ല അല്ലാ എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ വിഷയമറിയുമോ ഉമ്മ ആ രാജാവ് കിബിറനാണ് ഉമ്മ എല്ലാവരും എൻ്റെ കൈമുത്തണം എല്ലാവരും എൻ്റെ കൈ ചുംബിക്കണം എല്ലാവരും ഞാൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എല്ലാവരും എന്നെ കാണുമ്പോൾ പേടിക്കണം എല്ലാവരും എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം എന്ന ചിന്തയിൽ നീങ്ങുന്ന വളരെയധികം കിബിറനാണ് ഉമ്മ ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള കിബിറ് എനിക്കറിയാം ഉമ്മ അതുകൊണ്ട് കിബിറനെ പോലെ എന്നെ നീ ആക്കല്ല എന്ന് ഞാനൊന്നാ രണ്ടാമത്തെ തവണ പ്രാർത്ഥിച്ചതാണ് രണ്ടാമത്തെ തവണ പ്രാർത്ഥിച്ച പ്രാർത്ഥന അറിയോ ഉമ്മ എന്തേ രണ്ടാമത്തെ തവണ ആ പെൺകുട്ടിക്ക് കല്ലെറിഞ്ഞില്ലേ വേശ്യപ്പെണ്ണയാണെന്ന് ചീത്ത പറഞ്ഞില്ലേ അവഹേളിച്ചില്ലേ യഥാർത്ഥത്തിൽ ആ പെണ്ണ് അങ്ങനെയുള്ള തെറ്റ് ചെയ്ത പെണ്ണല്ല വേശ്യപ്പെണ്ണല്ല ചീത്ത പെണ്ണല്ല അത് ഒരു വലിയ സ്വാലിഹായ പെണ്ണാണ് പക്ഷേ ജനങ്ങൾ അങ്ങനെ ചീത്ത കട്ട് ഉണ്ടാക്കി അവർ ചെയ്തതാണ് ആ സമയത്ത് പെണ്ണ് പറഞ്ഞുകൊണ്ടിരുന്നു ഉമ്മ
തഖൂലു ആ പെണ്ണ് പറഞ്ഞുകൊണ്ടിരുന്നു, ഉമ്മാ ഹസ്ബി അല്ലാ ഹസ്ബി അല്ലാ ഹസ്ബി അല്ലാ, എനിക്ക് എൻ്റെ അല്ലാ മതി, എനിക്ക് ആര് കല്ലെടുത്തി എറിഞ്ഞാലും എന്നെ ആര് ശപിച്ചാലും എന്നെ ആര് ചീത്ത പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല, എൻ്റെ അല്ലാ എനിക്ക് മതി എന്ന് ആ പെണ്ണ് പറഞ്ഞുകൊണ്ടിരുന്നു ഉമ്മാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അതുപോലെയുള്ള സ്വാലിയായ കുട്ടി ഞാനുമാകണമെന്നാണ് പറഞ്ഞത്. ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, ഉമ്മമാർക്ക് മക്കളെ കുറിച്ചപ്പോളുമുള്ളൊരു ചിന്ത, ഉമ്മമാർക്ക് മക്കളോടുള്ള കിർഫ, ഉമ്മമാർക്ക് മക്കളോടുള്ള കാരുണ്യം, അത് വല്ലാത്ത കാരുണ്യമാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വയസ്സുള്ള ഉമ്മമാരുണ്ടോ, വയസ്സുള്ള വാപ്പമാര് നമുക്കുണ്ടോ, ആദരിച്ചോ ബഹുമാനിച്ചോ, ഉമ്മയുടെ മുഖത്തിലേക്കൊന്ന് നല്ല നിയത്തോട് നോക്കിക്കോ. കബാലയത്തിലേക്ക് നോക്കിയ പ്രതിഫലമാണ് ഉമ്മയുടെ വല അറിയണമെങ്കിൽ, ഉമ്മയുടെ ഫവർ അറിയണമെങ്കിൽ, സുബാന ജല്ല ജലാലോ, ഒരു ഉമ്മയില്ലാത്ത ഒരു ഉമ്മ മരണപ്പെട്ടു പോയാ, ഒരു ഉമ്മ അവിടെ നിന്ന് വേർപിരിഞ്ഞു പോയാ, മക്കൾക്കല്ലേ ഉമ്മയുടെ വേദന മനസ്സിലാവുക. അള്ളാഹു തആല ഞങ്ങൾ ജീവിച്ചിരിപ്പുള്ള എല്ലാ ഉമ്മമാർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാരാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ ഉമ്മമാരുടെ ഖബറടക്കം അള്ളാഹു തആല സ്വർഗത്തോപ്പിലാക്കുമാരാകട്ടെ. ഉമ്മമാരെ ഫവറണ അറിയണമെങ്കിൽ എൻ്റെ ചെറുപ്പക്കാരെ, ഉമ്മ മരിച്ചാൽ ഉമ്മ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ അപ്പോഴാണ് ഉമ്മയുടെ വല അറിയുക. എൻ്റെ പ്രിയങ്കരിയായ, എനിക്കേറ്റവും കാരുണ്യം നിറഞ്ഞിട്ടുള്ള എൻ്റെ ഉമ്മ എന്നെ വിട്ടുപിരിഞ്ഞല്ലോ, എനിക്ക് ആരാ സമാധാനം പറയാനുള്ളത്? എൻ്റെ കാര്യം പറഞ്ഞ് ആരാ ശരിയാക്കാനുള്ളത്? സമാധാനം പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്താൻ എൻ്റെ ഉമ്മയെപ്പോലെ എൻ്റെ ഭാര്യയ്ക്ക് കഴിയില്ല, എൻ്റെ മക്കൾക്ക് കഴിയില്ല, എൻ്റെ കൂട്ടുകാർക്ക് കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ജീവിച്ചിരിപ്പുള്ള ഉമ്മമാരുണ്ടെങ്കിൽ ധാരാളം ഖിദ്മത്ത് ചെയ്തോളോ, ധാരാളം പ്രതിഫലം നേടിക്കോളോ. അത് നമുക്ക് കിട്ടുന്ന വലിയ ഭാഗ്യമാണ്, വലിയ പുണ്യമാണ്. അത് ഒരിക്കലും കൈവിടരുതേ കേട്ടോ. ഉമ്മമാരോട് എല്ലാ സമയത്തും അവിടെ നിന്ന് കാണിക്കേണ്ട കാരുണ്യം കാണിക്കണം, കൃപ കാണിക്കണം. അത് ഞങ്ങൾ ചെയ്ത് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ വേണ്ടി ശ്രമിക്കണം എൻ്റെ മുഅ്മിനീങ്ങളെ. നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, അത് വല്ലാത്ത സ്വത്താണ് കേട്ടോ. ആ സ്വത്തിനേക്കാളും വലിയ സ്വത്തില്ല, അതിനേക്കാളും വലിയ ബഹുമാനമുള്ളത് മറ്റൊന്നില്ല, അതിനേക്കാളും വില പിടിച്ച മറ്റൊരു സാധനവുമില്ല. അത് വല്ലാത്ത സാധനമാണ്. ആ സാധനം നാം എന്നും മുറുകെ പിടിക്കണം. നാം ഒരു കാര്യത്തിനി ഇറങ്ങുകയാണെങ്കിൽ, നാം ഒരു കച്ചവടത്തിനോ ഒരു ബിസിനസ്സിനോ ഇറങ്ങുകയാണെങ്കിൽ നാം ഒന്ന് ഉമ്മയോട് പറയണം. ഉമ്മയോട് പറഞ്ഞ് ഉമ്മയോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യണം. അപ്പോഴുമ്മ ദുആ ചെയ്യും. ഉമ്മ ദുആ ചെയ്താൽ ഉമ്മയുടെ ദുആക്ക് ഉത്തരമുണ്ട് കേട്ടോ. ആ ദുആക്ക് ഉത്തരമല്ലാതെ ആ ദുആ വെറുതെ ഹായ്മായി കിടക്കൂല. കാരണം ഉമ്മമാറാ അത്രയും നല്ല മനസ്സോടുകൂടി ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടുകയാണ്. സുബ്ഹാന ജല്ല ജലാലോ, ആഖിർ സമാനല്ലേ ഇപ്പോൾ ഉള്ളത്? ആഖിർ സമാനിൽ ജീവിക്കുന്ന ജനങ്ങളല്ലേ ഞങ്ങളെല്ലാവരും? നാം ഒരുപാട് വിഷയങ്ങൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, അറിയുന്നില്ലേ? ഈ കാലത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ
വളരെയധികം നാശം പിടിച്ചവരല്ലേ, നഷ്ടം പിടിച്ചവരല്ലേ. സുബ്ഹാനല്ലാഹ്, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി, അവിടെ നിന്ന് തെറി പറയുന്ന ജനങ്ങൾ എത്രയാ ഉള്ളത്. ഉമ്മയുടെ മുഖത്തിലേക്ക് നോക്കുക, ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഉമ്മ അവിടെ നിന്ന് ചീത്ത പറയുകയാണ്, ഒറ്റയടിക്ക് ചീത്ത പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, വിവാഹം കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ രാത്രി അവിടെ നിന്ന് ഭാര്യ എന്തെങ്കിലും ഉമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ പറഞ്ഞ വാക്കിന് അതേപോലെ അച്ചടിച്ച് ഭാര്യ പറഞ്ഞ വാക്കുകളെ അത് മുഴുവനും കേട്ട് അത് സത്യമാണോ അല്ലേ എന്ന് പോലും അവിടെ നിന്ന് ചിന്തിക്കാതെ ഭാര്യ എന്ത് പറഞ്ഞോ ആ പറഞ്ഞ വാക്ക് അത് മാതിരി അച്ചടിച്ച് നേരെ ഉമ്മയോട് കുതിര കയറുകയാണ്. ഉമ്മയോട് ചോദിക്കുകയാണ്, അല്ല ഉമ്മ നിങ്ങൾ എന്തിനാ അത് ചെയ്തത്, അല്ല ഉമ്മ നിങ്ങൾ എന്തിനാ അത് പ്രവർത്തിച്ചത്. ഭാര്യയുടെ വാക്ക് കേട്ടല്ലേ ചെയ്യുന്നത്, ഭാര്യയുടെ വാക്ക് കേട്ടല്ലേ ഉമ്മയോട് ചോദിക്കുന്നത്. ഓ നന്ദി കെട്ട മനുഷ്യ, 9 മാസം നിന്നെ പള്ളയിൽ വെച്ച ഉമ്മ, നിനക്ക് വേണ്ടി അധ്വാനിച്ച ഉമ്മ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മ, സുബ്ഹാന ജല്ല ജലാലോ, നീ ചെറുതിരിക്കുമ്പോൾ നിനക്ക് രോഗമായപ്പോൾ നിന്നെ എത്ര പ്രാവശ്യമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഉമ്മയുടെ മനസ്സിൽ വന്നത് എൻ്റെ മകനൊന്ന് ശിഫയായി കിട്ടണം, കാസ് എത്ര ചെലവായാലെന്താ, എനിക്കെത്ര കഷ്ടം വന്നാലെന്താ, എൻ്റെ മകൻ്റെ രോഗം ശിഫയായി കിട്ടണമെന്നല്ലേ ഉമ്മ ചിന്തിച്ചത്. അത്രയും വളരെയധികം കഷ്ടത്തോ പോറ്റി വളർത്തിയ ഉമ്മ, ആ ഉമ്മ നിനക്കൊരു ഭാര്യയായി ഒരു പെണ്ണ് വന്നപ്പോൾ ആ പെണ്ണെന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യം നിന്റെ കാതിൽ ഊതിയപ്പോൾ ഉമ്മയുടെ വില മറന്നുപോയി, ഉമ്മയുടെ സ്നേഹം മുറിഞ്ഞുപോയി. ചെറുപ്പക്കാരെ, ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മയെ ദൂരയാക്കല്ല കേട്ടോ. ഭാര്യ പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ വിശ്വസിച്ച് നമ്മുടെ ഉമ്മയെ തള്ളിപ്പറയാൻ പോകല്ല കേട്ടോ. ഭാര്യയെ ഭാര്യ എന്നുള്ള സ്ഥാനത്ത് വെക്കുക, ഉമ്മയെ ഉമ്മ എന്നുള്ള സ്ഥാനത്ത് വെക്കുക. സുബ്ഹാന ജല്ല ജലാലോ, എത്ര കാര്യങ്ങളാ നമ്മുടെ പ്രദേശത്തും അയൽ പ്രദേശങ്ങളിലും ഞങ്ങൾ മീഡിയ വാർത്തകളിലും പത്രങ്ങളിലും വായിച്ചത്. സ്വന്തം ഉമ്മയേതാ കത്തി കൊണ്ട് കൊത്തിയ ജനങ്ങളില്ലേ, കത്തി കൊണ്ട് കുത്തേറ്റ് കൊണ്ട് കൊന്നൊടുക്കിയ മക്കളില്ലേ, ഉമ്മയുടെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പുന്നവരില്ലേ. ഉമ്മയോട് ഉമ്മ നീ അടങ്ങിയിരിക്കടേ ഉമ്മ എന്ന് പറയുന്നവരില്ലേ, ഉമ്മയെ അവഹേളിക്കുന്നവരില്ലേ, ചീത്ത പറയുന്നവരില്ലേ. എൻ്റെ മുസ്ലിമേ, നീ രാത്രി മുതൽ പകൽ വരെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമില്ല, കോടിക്കണക്കിന് നീ ചെലവ് ചെയ്ത് സകാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചതിനാൽ അതുകൊണ്ടൊരു ഫലവുമില്ല. ഹജ്ജിന് നീ ഒരു തവണയല്ല പല പ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ട്, പക്ഷേ നിന്റെ ഉമ്മയുടെ മനസ്സ് നീ വേദനിപ്പിച്ചോ, നിന്റെ ഹജ്ജ് അല്ലാഹുവിന് വേണ്ട. അതുകൊണ്ടെല്ലാം നന്നാകണമെങ്കിൽ, എല്ലാം അല്ല സ്വീകരിക്കണമെങ്കിൽ, നാം എല്ലാ സ്ഥലത്തും ഞങ്ങൾ നന്നായി ജീവിക്കണമെങ്കിൽ ഉമ്മയുടെ പൊരുത്തമാണ് പ്രധാനമായിട്ടും വേണ്ടത്. എൻ്റെ മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഈ നിലക്ക് നിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു രണ്ട് കാര്യം പറയണമെന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് രണ്ട് കാര്യം പറയാനുള്ള അവസരം അല്ല തരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഉമ്മയുടെ പൊരുത്തമാണ് കേട്ടോ, എൻ്റെ ഉസ്താദിൻ്റെ പൊരുത്തമാണ്, എൻ്റെ മശായിഖന്മാരുടെ പൊരുത്തമാണ്.
ഉമ്മയുടെ പൊരുത്തമുണ്ടായാൽ മനുഷ്യൻ എവിടെ പോയാലും വിജയിക്കാൻ കഴിയും. ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഒരു സ്ഥലത്തിലും വിജയിക്കാൻ കഴിയില്ല. ഉമ്മയുടെ മുഖത്തിലേക്ക് ആർക്കെങ്കിലും നോക്കി കാർക്കിച്ചു തുപ്പിയാൽ അല്ലാ അവന്റെ അവസ്ഥ പറയണോ? ദുനിയാവിൽ തന്നെ അവനിക്ക് അല്ല ശിക്ഷ കൊടുക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്നെങ്കിലും അവൻ അടിവാങ്ങുകയാണ്. അവൻ ഏതെങ്കിലും സ്ഥലത്ത് അടിവാങ്ങി അവൻ ജയിലിൽ അടക്കുകയാണ്. അവനിക്ക് ആഹിറത്തിലോ ആഹിറത്തിൽ വേറെ ശിക്ഷ അല്ല കൊടുക്കുന്നുണ്ട്. ആഹിറത്തിലും അല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട് കേട്ടോ, ദുനിയാവിലും അല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉമ്മ ഉമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ വിചാരിച്ചു പോയാൽ അപ്പടി അല്ലാഹു തആല അതിന് ദുആ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും കൂടി എൻ്റെ ഉമ്മമാരോടും പറയട്ടെ, എൻ്റെ ഓ ഉമ്മമാരെ, നമ്മുടെ മക്കൾ എന്തെങ്കിലും അറിവില്ലായ്മയുടെ പേരിൽ എന്തെങ്കിലും ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം ഒരു തെറ്റായ കാര്യം ചെയ്താൽ, നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ വെറുതെയായാലും നിങ്ങളുടെ വായിൽ ശപിച്ചു പോകരുത് ഉമ്മമാരെ. മക്കളെക്കുറിച്ച് ഒന്നും പറഞ്ഞു പോകരുതേ ഉമ്മമാരെ. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് മകൻ ചീത്ത പറയുന്നുണ്ടാകാം. ആ ചീത്ത പറഞ്ഞത് നിങ്ങളത് കേട്ടിട്ട് മനസ്സിന് വിഷമ മായി നീ അവിടെ നിന്ന് ഹലാക്കായി പോയെന്ന് പറഞ്ഞാൽ ആ മകൻ പിന്നെ ഹലാക്ക് തന്നെ. അതുകൊണ്ട് വെറുതെയായാലും ഉമ്മമാരെ, നിങ്ങളുടെ നാക്കിൽ നിന്ന് അങ്ങനെയുള്ള വാക്ക് വരാൻ പാടില്ല. മക്കളെ അങ്ങനെയുള്ള വാക്ക് വരിപ്പിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ല. അതുകൊണ്ട് എപ്പോഴും എൻ്റെ ഭാര്യ എനിക്ക് രണ്ടാം സ്ഥാനമാണ്, എൻ്റെ ഭാര്യ എനിക്ക് രണ്ടാം സ്ഥാനമായിട്ടാണ് ഞാൻ കണക്കാക്കേണ്ടത്. എൻ്റെ ഉമ്മയാണ് എനിക്ക് പ്രധാനം. ഉമ്മയെ വിട്ട് കളിയില്ല. ആ ഉമ്മയല്ലേ നമുക്കെല്ലാം വേണ്ടത്. എന്നാൽ ഉമ്മയെ സ്നേഹിക്കണമെങ്കിൽ, ഉമ്മയുടെ സ്നേഹം കൈപ്പറ്റണമെങ്കിൽ, ഉമ്മയുടെ കൃപ ലഭിക്കണമെങ്കിൽ ഉമ്മയെക്കാലും കാരുണ്യമായി സ്നേഹമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മയോ ബാപ്പയോ എന്ന് പറയാൻ അറിയില്ല. അതിനേക്കാളും അപ്പുറം സ്നേഹിക്കുന്ന ഒരു നേതാവുണ്ട് കേട്ടോ. അന്താവും അം അബോ മറായിന അള്ളാന്റെ ഹബീബിനോട് പറയുകയാണ്, നബിയേ തങ്ങളെന്റെ ഉമ്മയാണോ എന്നെനിക്കറിയില്ല, എന്റെ ബാപ്പയാണോ എന്നെനിക്കറിയില്ല, അതിനേക്കാളും കൂടുതലായി എന്നെ സ്നേഹിക്കുന്ന നേതാവാണ് നബിയേ തങ്ങളോട് വിളിച്ച് പറയുന്നില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം വേണോ? ഉമ്മമാരുടെ മഹബ്ബത്ത് കിട്ടണോ? അല്ലാഹു തആല ആദരിച്ച ഏതെല്ലാം സാധനങ്ങളുണ്ടോ, ആദരിച്ച ഏതെല്ലാം വ്യക്തികളുണ്ടോ, ആ വ്യക്തികളെ സ്നേഹിക്കലല്ലാതെ അവരെ ആദരിക്കലല്ലാതെ വേറെ ഒരു നിമൃത്തിയും ഇല്ല കേട്ടോ. നാം എല്ലാവരും വലുതായി വലുതായി വരാനും നാം ഒരു ബിസിനസ് നടത്തുവാനും നമുക്ക് ഇപ്പോൾ നല്ല എസ്റ്റേറ്റാണ് ഉള്ളത്, നമുക്കിപ്പോൾ ഒരുപാട് ഫ്ലാറ്റാണ് ഉള്ളത്, നമുക്കിപ്പോൾ ഒരുപാട് വണ്ടികളാണ് ഉള്ളത്, നമുക്കിപ്പോൾ നല്ല ജോലികളാണ് ഉള്ളത്, നാം ഇപ്പോൾ നല്ല ആരോഗ്യവന്മാരാണ്, നമുക്ക് നല്ല യൗവനമാണ്,
നമുക്ക് ഓടാനും ചാടാനും കഴിയുന്നുണ്ട്, നമുക്ക് എന്ത് പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. ഇപ്പൊ വീട് നിയന്ത്രിക്കുന്നത് നമ്മളാണ്, ഇപ്പൊ വീട്ടിലേക്ക് അരി കൊണ്ടുവരുന്നത് നമ്മളാണ്, ഇപ്പൊ വീട്ടിലേക്ക് സാധനം കൊണ്ടുവരുന്നത് നമ്മളാണ്, ഇപ്പൊ വീട്ടിലേക്ക് പാല് കൊണ്ടുവരുന്നത് നമ്മളാണ്. ആ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നേ അന്നത്തെ ഉമ്മ നമുക്ക് തന്ന കാരുണ്യം അത് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ഇന്ന് നാം അരി കൊണ്ടുവരുന്നുണ്ടെങ്കിലും പാല് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിനെല്ലാം അന്ന് നമ്മുടെ ഉമ്മ നമ്മെ വേണ്ടതുപോലെ വളർത്തിയത് കൊണ്ടല്ലേ ഇന്ന് ആ നിലക്ക് നമ്മൾ ഉണ്ടായത്. എന്തുകൊണ്ട് അത് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല? അത് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ, അത് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ എന്റെ ഉമ്മമാരെ നിങ്ങളോടും ഒന്ന് പറയട്ടെ, ദീനിയായ പഠനത്തിന് ഞങ്ങളെ മക്കളെ അയക്കുക, ദീനിയായ പഠനത്തിന് നമ്മുടെ മക്കളെ അയക്കുക, മദ്രസയിലേക്ക് അയക്കുക, അല്ലാഹു തആലയുടെ ദീന് പഠിക്കാൻ വേണ്ടി അയക്കുക, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി അയക്കുക, മാതാപിതാക്കൾ അനുസരിക്കുന്ന വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി അയക്കുക. അതല്ലേ മദ്രസയിൽ പഠിപ്പിക്കുക, അതല്ലേ സർവ മദ്രസകളിലും ഞങ്ങൾ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പ്രതിദിവസത്തിലും മദ്രസയിൽ കുട്ടികൾ വന്നാൽ മാതാപിതാക്കളുടെ ബഹുമാനം ഞങ്ങൾ പറയാതെ ഒറ്റ ക്ലാസ്സിലും ഇല്ല കേട്ടോ. എല്ലാ ക്ലാസ്സുകളുടെ ഇടയിലും ഉമ്മബാവക്കുള്ള പദവിയും അവരുടെ ഫവറും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ മക്കളെ നിങ്ങൾ മദ്രസയിലേക്ക് അയക്കൽ നിങ്ങളെ ബാധ്യതയല്ലേ? ഉമ്മമാരാകുന്ന നിങ്ങളെ ബാധ്യതയല്ലേ? നിങ്ങൾ മദ്രസയിലേക്ക് അയക്കാതെ, നിങ്ങൾ മദ്രസയിലേക്ക് അയച്ച് നിങ്ങൾ ഇൽമു പഠിപ്പിക്കാതെ, ഓ എന്റെ ഉമ്മമാരെ, നിങ്ങളോടാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, നിങ്ങളോടാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്. അതുപോലെ എന്റെ കാരണവന്മാരോടും പറയട്ടെ, കാരണവന്മാരോടും പറയട്ടെ, നമ്മുടെ മക്കളെ നാം ഇതാ മദ്രസയിലേക്ക് അയച്ച് ഇൽമ് അല്ലാഹുവിന്റെ ഇൽമ് പഠിക്കാനുള്ള പ്രചോദനം കൊടുക്കണം. അതിന് വേണ്ടിയുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട ദൂരെയുള്ള എല്ലാ മുഅ്മിനീങ്ങളും നിങ്ങൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി വളരെ സജ്ജമാക്കി വളരെയധികം കശാലകൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. നാം ആകാംക്ഷയോട് കാത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ഉസ്താദവർകൾ ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വേദിയിലേക്ക് വരും. ഇൻഷാല്ലാ മാതാപിതാക്കൾ, അതുകൊണ്ടുള്ള ഫലങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ ധാരാളം പഠിക്കാൻ പറ്റിയ ഒരുപാട് വിഷയങ്ങൾ നല്ല പ്രഭാഷകനാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. അത് നിങ്ങൾ കേൾക്കുക, അത് കേട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും വന്ന് സദസ്സിൽ നിന്ന് സദസ്സ് ഭംഗിയാകുക. അങ്ങനെ അതിൻ്റെ ബഹുമതിയും മാതാപിതാക്കളുടെ അവരുടെ ബഹുമാനവും അതെല്ലാം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി എല്ലാ മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, എന്റെ ഉമ്മമാരോട് ഞാൻ പറഞ്ഞത് എന്താ, എന്റെ കാരണവന്മാരോട് പറഞ്ഞത് എന്താ, നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് അയക്കണം, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കണം, അള്ളാഹുവിന്റെ ദീനിയായ കലാം പഠിക്കണം, ദീനിന്റെ ഇൽമുകൾ പഠിക്കണം. ഉമ്മമാരെ, വെറുതെ ദുനിയാവിൽ എവിടെയാ പീസ് അധികം കെട്ടുക? സുബ്ഹാന ജല്ല ജലാലോ, മനുഷ്യനെ പറഞ്ഞിട്ടെന്ന് കാര്യമുണ്ടോ? മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആണുങ്ങളെക്കാളും മുമ്പന്തിയിലാണ് ഇന്ന് പെണ്ണുങ്ങൾ. ഏത് വിഷയത്തിലാ, ഏത് വിഷയത്തിലാ ആണുങ്ങളെക്കാളും മുമ്പത്തെ സ്റ്റെപ്പിലാണുള്ളത് പെണ്ണുങ്ങൾ? ഏത് വിഷയത്തിലാ? കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയക്കുന്ന വിഷയത്തിലാ. സുബ്ഹാന ജല്ല ജലാലോ, ഒരു സ്ഥലത്തെ 20,000 പീസ് അടക്കുകയാണെങ്കിൽ അതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് 25,000 പീസാണ് ഉള്ളത് എന്ന് കേട്ടാൽ ആരെങ്കിലും പറഞ്ഞാൽ മതി, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മുടെ കുട്ടികളെ വാപ്പമാരെ അവിടുന്ന് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, അവിടുന്ന് നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല, അവിടുന്ന് ഭാര്യയും ഭർത്താക്കന്മാരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, നമ്മുടെ മകനെ അവിടെ ചേർക്കാം, അവിടെ ചേർക്കാം, അവിടെ 25,000 പീസാ, അവിടുത്തെ 25,000 പീസ് നല്ല വിദ്യയാണ് അവിടെ ലഭിക്കുക എന്ന് പറഞ്ഞ് ഭർത്താക്കന്മാരെ ഇങ്ങനെ അവിടെ നിന്ന് പ്രശാക്കുകയാണ്.
ഓ എൻ്റെ ഉമ്മമാരെ, എവിടെയെങ്കിലും പീസ് ജാസ്തിയായതുകൊണ്ട് അവിടെ വിദ്യ ജാസ്തിയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വിഡ്ഢിത്തരമാണ് കേട്ടോ. അതിനേക്കാളും വലിയ വിഡ്ഢിത്തരം വേറെ ഇല്ല. നിങ്ങൾ ഇൽമ് പഠിച്ചില്ല, നിങ്ങളെ മക്കളെങ്കാലും ഇൽമ് പഠിക്കണ്ടേ? ഒരു സ്ഥലത്ത് 20,000 പീസുണ്ടെന്ന് കണ്ടു. അപ്പോ 25,000 പീസ് എന്നറിഞ്ഞപ്പോൾ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചു പോയി, അവിടെ എൻ്റെ മകന് നല്ല വിദ്യ കിട്ടുമെന്ന് പറഞ്ഞ്. അതും ഭൗതികമായ വിദ്യയാണ്, ദുനിയാവിൻ്റെ വിദ്യയാണ്. അങ്ങനെ നിങ്ങളെ മക്കളെ രാവിലെ നിങ്ങൾ പെട്ടെന്ന് മകനെ അവിടെ എഴുന്നേൽപ്പിക്കുന്നു, മക്കളെ കുളിപ്പിക്കുന്നു, മക്കൾക്ക് നല്ല ഡ്രസ്സ് ധരിപ്പിക്കുന്നു. മക്കൾക്ക് നല്ല ഡ്രസ്സ് ധരിപ്പിച്ചു, മക്കളെ നിങ്ങൾ കസാലയിൽ ഇരുത്തി, വാഹനം എപ്പോഴാണ് വരുന്നത് എന്ന് നിങ്ങൾ കാത്തു നിന്നു. അങ്ങനെ വാഹനം വന്നപ്പോൾ മക്കളെ നല്ല രീതിയിൽ കൈപിടിച്ചു, വാഹനത്തിൽ നിങ്ങൾ അവിടെ നിന്ന് വാഹനത്തിലേക്ക് കയറ്റി വിട്ടു. അങ്ങനെ കുട്ടി പോയി അവിടെ നിന്ന് പഠിച്ചു വരുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം 25,000 അവിടെ 25,000 ഫീസല്ലേ അടക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ച മക്കളല്ലേ, ആ മക്കൾക്ക് എവിടെ ഉമ്മയുടെ ബഹുമാനമറിയും, എവിടെ ബാപ്പയുടെ ബഹുമാനമറിയും, എവിടെ ഉമ്മയുടെ ആദരവറിയും? പിന്നെ മക്കളെ പറഞ്ഞ് കാര്യമുണ്ടോ ഉമ്മമാരെ? പിന്നെ മക്കളെ കുറിച്ച് ചിന്തിച്ച് കാര്യമുണ്ടോ ഉമ്മമാരെ? പിന്നെ യഥാ ഉസ്താദുമാരോടും സയ്യിദന്മാരോടും പറയുകയാണ്, ഉസ്താദേ എൻ്റെ മകൻ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല, തങ്ങളെ എൻ്റെ മകൻ പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല, അവൻ എന്തെല്ലാം കോപ്രാടിത്തരം ചെയ്യുകയാണ്, എന്തെല്ലാം വികൃതി കാണിക്കുകയാണ്. എന്നാൽ ഉമ്മ നമ്മുടെ മക്കളെ ചെറിയ വയസ്സിലതാ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് പഠിക്കാൻ അയക്കാനും മനസ്സ് വന്നിട്ടില്ല. ഭൗതികമായ ഇംഗ്ലീഷ് മീഡിയമിൽ മാത്രം അയച്ചിട്ട് ഭൗതികമായ വിദ്യ മാത്രം പഠിപ്പിച്ചു. ഇന്ന് അതിൻ്റെ അവസ്ഥയതാ, അതിൻ്റെ ഫലമതാ ഇന്ന് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, നിങ്ങളാരും ഇംഗ്ലീഷ് മീഡിയമിലേക്ക് അയക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭൗതികമായ ഇൽമ് പഠിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമല്ല. പഠിക്കണം, പക്ഷേ ഒന്നാം സ്ഥാനം ആത്മീയമായ ഇൽമിന് തന്നെ കൊടുക്കണം. അല്ലാതെ ഇൽമിന് തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കണം. അതെന്തേ ഒന്നാം സ്ഥാനം കൊടുക്കാൻ ഞങ്ങളെ മനസ്സ് അനുവദിക്കുന്നില്ല. അനുവദിക്കാത്തതിൻ്റെ ഭവിഷ്യത്തല്ലേ പിന്നെ കാണുക. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരം കിട്ടണമോ, നമുക്ക് ഉപകാരം ഉള്ള മക്കളായി തീരണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ മക്കളെ ചെറിയ വയസ്സിൽ തന്നെ അവരെ ആത്മീയമായ നിലക്ക് വളർത്തി വരണം. എന്നാൽ അവർക്ക് ഉമ്മയെക്കുറിച്ചുള്ള അദബ് അറിയും, ഉമ്മയോടുള്ള കാരുണ്യമറിയും. കാരണമെന്തേ, ഇവിടെ മദ്രസയിലേക്ക് വന്നാൽ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്നതെന്താ? ഞങ്ങൾ പറഞ്ഞു കൊടുക്കൽ എന്താ? മോനെ, ഉമ്മക്ക് നീ എല്ലാ ദിവസവും ദുആ ചെയ്യണം. മോനെ, ഉമ്മ നിനക്ക് വേണ്ടി അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. മോനെ, ബാപ്പ നിനക്ക് അത്ര കഷ്ടപ്പെടുന്നുണ്ട്. മോനെ, അതുകൊണ്ട് നീ ഉമ്മയെ ഒറ്റ വാക്കും പറയല്ല. മോനെ, നീ ബാപ്പയെ ഒരൊറ്റ വാക്ക് കൊണ്ടും നീ വെറുപ്പിക്കല്ല. മോനെ, ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, എൻ്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, ഭൗതികമായ വിദ്യക്ക് വേണ്ടി അയക്കുന്നുണ്ടല്ലോ, 20,000 or 50,000 കാശ് ചെലവാക്കുന്നുണ്ടല്ലോ, ആ ചെലവാക്ക് ഞങ്ങൾ ഭൗതികമായ വിദ്യക്ക് അയക്കുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും ഏതെങ്കിലും കലാലയത്തിൽ മാതാപിതാക്കളുടെ പദവിയെക്കുറിച്ചും മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഗൗരവത്തെക്കുറിച്ചും അതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കലാലയത്തിൽ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും വാക്കുകളുടെ ഇടയിൽ പറയും എന്ന് അല്ലാതെ
തായിയെ കാലടിയല്ലി സ്വർഗ എന്ന് പറയും എന്നല്ലാതെ അതിൻ്റെ വിശദമായ വിഷയങ്ങൾ പറഞ്ഞ് ഇതുപോലെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കലാലയവും ഇല്ല. അതുകൊണ്ട് 20 40 കോടികൾ ചെലവാക്കി ആത്മീയമായ ഇൽമിനെ അവിടെ നിന്ന് കൈവിട്ട് ഭൗതികമായ ഇൽമ മാത്രം കരസ്ഥമാക്കുകയാണെങ്കിൽ ഉമ്മമാരെ കേട്ടോളൂ, അനുഭവിക്കേണ്ടതാണ്. നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ഉപകാരത്തിന് ലഭിക്കണോ? നിങ്ങൾ മരിച്ചാൽ ഒരു യാസീൻ ഓതണമോ? ഒരു ഫാത്തിഹ ഓതണമോ? നിങ്ങളെ മയ്യത്തിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങളെ മയ്യത്ത് നിസ്കരിക്കണമോ? നിങ്ങൾക്ക് വേണ്ടി കൈനീട്ടി പ്രാർത്ഥിക്കണമോ? അല്ലാ, എൻ്റെ ഉമ്മയെ ഒന്ന് സ്വർഗത്തിലേക്ക് കടത്ത് അല്ലാ എന്ന് കണ്ണുനീര് വായിത്തി പ്രാർത്ഥിക്കണമോ? ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ മദ്രസയിലേക്ക് നന്നായി അയക്കുക. അല്ലാഹുവിൻ്റെ നാഫിയായ ഉലൂം പഠിക്കാനുള്ള പ്രചോദനം കൊടുക്കുക. ആ വഴി അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളോടുള്ള കടപ്പാട് വലിയ കടപ്പാട് ശരി തന്നെയാണ്, പക്ഷേ അത് നടപ്പിലാക്കണമെങ്കിൽ അതിനൊരു അടിവായമിടാനുണ്ട് കേട്ടോ. മക്കളെ മനസ്സിലേക്ക് ഒന്ന് കയറ്റാനുണ്ട് കേട്ടോ. അത് ആത്മീയമായ വിദ്യയാണ് കേട്ടോ. അതല്ലാതെ ഭൗതികമായി ഏത് നോളേജുകൾ പഠിപ്പിച്ചാലും കമ്പ്യൂട്ടറിൻ്റെ വലിയ മനുഷ്യനായാലും എഞ്ചിനീയറിംഗ് കോഴ്സ് എടുത്ത ആളാണെങ്കിലും ബി എ ബി കം പഠിച്ച ആളാണെങ്കിലും ദുനിയാവിലവനൊരു പ്രധാനിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഏത് വലിയ സ്ഥാനമുള്ള ആളാണെങ്കിലും ഉമ്മയുടെ മയ്യത്തെ നിസ്കരിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. ഉമ്മക്ക് വേണ്ട ഒരു ഫാത്തിഹ ഓതാൻ അവനെ കൊണ്ട് കഴിയില്ല. മയ്യത്തെ നിസ്കരിക്കണമെങ്കിൽ പള്ളിയുടെ ഇമാമ് തന്നെ ആകണ്ടേ? അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, അല്ല ഉസ്താദേ, ഇമാമ് നിസ്കരിച്ചാലും മതിയാവൂലേ? ഉസ്താദ് നിസ്കരിക്കലല്ലേ നല്ലത്? ഉസ്താദ് നിസ്കരിക്കൽ നല്ലതാണ്. എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ സുഹൃത്തുക്കളെ, സ്വന്തം ഉമ്മയോടെ സ്വന്തം മകനിക്ക് വരുന്ന കാരുണ്യം, സ്വന്തം ഉമ്മയോടെ സ്വന്തം മകനിക്ക് വരുന്ന ആ ഒരു വേജയർ, ആ ഒരു വേദന, അത് ഏത് ഉസ്താദ്മാരാണെങ്കിലും അവരുടെ സ്വന്തം ഉമ്മമാർ അല്ലല്ലോ. അവർക്കത് വരൂലാലോ? അവർക്ക് ബേജാറുണ്ടാകും, ദുഃഖമുണ്ടാവും, ഇഖ്ലാസ് ഉണ്ടാവും. എന്നാലും മക്കളുടെ ആ ദുആവും ഒരു ഇഖ്ലാസും അത് വളരെ പ്രധാനമായതാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ആ ഒരു സൗഭാഗ്യത്തിന് നാം അണിയണമെങ്കിൽ, ആ ഒരു സൗഭാഗ്യം കിട്ടണമെങ്കിൽ എല്ലാ ഉമ്മമാരും ഓരോ മക്കളെയതാ, മക്കളിൽ നിന്ന് ഒരു മകനെയാണെങ്കിലും നാഫിയായിൽ പഠിച്ച് അലിമാക്കാൻ വേണ്ടി ശ്രമിക്കണം. എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ കാരണവന്മാരെ, എൻ്റെ വാപ്പയെപ്പോലെ വയസ്സുള്ള ഉപ്പമാരെ, നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഒരു 5 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരു മകനെയതാ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ് പഠിക്കുന്ന മക്കളാകുക. അങ്ങനെ പഠിച്ച് ഡിഗ്രി എടുക്കണമെന്നേ ഇല്ല, പഠിച്ച് കോട്ട് വാങ്ങണമെന്നേ ഇല്ല. ഡിഗ്രി എടുത്താൽ മാത്രമല്ലോ, കോട്ടെടുത്താൽ മാത്രമല്ലല്ലോ പഠനമുണ്ടാവുക. അവനെ പഠിപ്പിക്കുക, ധാരാളം പഠിപ്പിക്കുക, ആത്മീയമായ ഇൽമ് പഠിക്കട്ടെ. അത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള മക്കളാകട്ടെ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ എല്ലാ മക്കളെയും
എൻ്റെ വാപ്പമാര് എല്ലാ മക്കളെയും എൻ്റെ മകൻ നല്ല ജോബുണ്ടാക്കി എനിക്ക് നല്ല പണമുണ്ടാക്കി തരണം എന്ന് കരുതുന്നതിന് പകരം എൻ്റെ മകൻ എല്ലാ നാട്ടിലും ഫേമസ് ആകണം, വലിയ സ്ഥാനം ലഭിക്കണം, വലിയ പദവി ലഭിക്കണം, എനിക്കും അതിൻ്റെ ഗ്രേഡ് വരണം, ബാപ്പയാകുന്ന എനിക്കും അത് ലഭിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞങ്ങൾ ചിന്തിക്കുക, എൻ്റെ മകൻ അല്ലാഹുവിൻ്റെ ഇൽമ് പഠിക്കുന്നൊരു മകനാകണം, ശരിയായ രീതിയിൽ അക്ഷരം തെറ്റാതെ യാസീൻ ഓതുന്ന മകൻ എൻ്റെ മകനാകണം, എൻ്റെ മകൻ ശരിയായി ഹർഫ് തെറ്റാതെ ഫാത്തിഹ ഓതുന്ന മകനാകണം. അതിന് വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കേണ്ടത്, അതിന് വേണ്ടിയാണ് ഞങ്ങൾ റെഡിയാകേണ്ടത്. അതുകൊണ്ട് എൻ്റെ വാപ്പമാരെ, എൻ്റെ ഉമ്മമാരെ, ആധുനികമായ കാലത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ 2016 2016 ഫേഷൻ പറയണോ? 2016 പരിഷ്കാരം പറയണോ? ആ പരിഷ്കാരത്തിലും ഫേഷനിലും മുഴുകാതെ, അതിൽ ഞങ്ങളുടെ മക്കൾ അവിടെ നിന്ന് മുഴുകിപ്പോകാതെ, ഒരൊറ്റ മക്കളും വേണ്ടാത്ത തമ്മാടികളെ കൂട്ടത്തിൽ പെടാതെ നല്ലവരാകാൻ വേണ്ടി ശ്രമിക്കുക. സുബാന ജല്ല ജലാലോ, എല്ലാ പ്രദേശങ്ങളിലും ഒരുപാട് ചെറിയ പ്രായമുള്ള വയസ്സുള്ള ബാല്യക്കാർ, ചെറിയ പ്രായമുള്ള കുട്ടികൾ കഞ്ചാവ് വലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സുബാനല്ലാ, ഇത്ര ചെറിയ പ്രായത്തിലതാ മക്കൾ കഞ്ചാവ് വലിക്കുകയാണ്. എവിടെന്ന് കിട്ടിയെന്നറിയില്ല, ആര് പഠിപ്പിച്ചു എന്നറിയില്ല, അങ്ങനെ കഞ്ചാവിൻ്റെ അടിമകളായി നമ്മുടെ മക്കളിതാ വളരുകയാണ്. ആ മക്കൾ പിന്നെ കള്ളിൻ്റെ പിന്നാലെ പോകുന്നു, കൊല നടത്താൻ പോകുന്നു, ആക്രമിക്കാൻ പോകുന്നു, ആരുടെ സാധനം മോഷ്ടിക്കാൻ പോകുന്നു. അതിനവസരം ഉണ്ടാക്കല്ലേ ഉമ്മമാരെ. അല്ലാഹു ആണ് വെള്ളം തരുന്നത്, അല്ലാഹു ആണ് ഭക്ഷണം തരുന്നത്, അല്ലയാണ് വായു തരുന്നത്. ആ അല്ലാനെ ഓർമ്മിക്കുക. അവനെ ഓർമ്മിച്ചിട്ടെങ്കിലും എനിക്ക് അല്ലയാണ് ഭക്ഷണം തരുന്നത്. ആ അല്ലാന്റെ ഇൽമിനെ ഞാനൊന്ന് എൻ്റെ മകനിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ ഇൽമു മുഖേന എൻ്റെ മകൻ നന്നാകണം, നന്നായി എനിക്ക് ഉപകാരമുള്ള മകനായി ലഭിക്കണമെന്നുള്ള ആ ഒരൊറ്റ നല്ല മനസ്സ് മാത്രമാണ് എല്ലാ വാപ്പമാരുടെയും എല്ലാ ഉമ്മമാരുടെ മനസ്സിലും വേണ്ടതെന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉമ്മമാരോടും വാപ്പമാരോടും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്തട്ടെ. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാരാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം വളരെയധികം ആകാംക്ഷയോട് കാത്തുകൊണ്ടിരുന്ന വളരെ വളരെ സവിസ്താരമായി നമുക്ക് ഇന്ന് മാതാപിതാക്കളെ കുറിച്ച് നല്ല രീതിയിൽ ഉപദേശം പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ ഷാഖ് ബാഖവി ഉസ്താദ് വർഗൾ സ്ഥലത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഉസ്താദ് വർഗൾക്ക് ദീർഘായുസ്സും മാഫിയത്തും നൽകുമാരാകട്ടെ. നമ്മുടെ ഇന്നത്തെ വിഷയത്തിനെ കുറിച്ച് ധാരാളം നല്ലതുപോലെ നമുക്ക് ധാരാളം ഉപദേശങ്ങൾ പറഞ്ഞു തരാൻ അല്ലാഹു തആല നല്ല ആഫിയത്തും ആരോഗ്യവും കൊടുത്ത് അല്ലാഹു തആല ഇസ്സത്ത് നൽകുമാരാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിക്കുകയാണ്, അവസാനിപ്പിക്കുന്നു. ഇൻഷാല്ലാ നാം ഇനി വേണ്ടതുപോലെ നമ്മുടെ ഉസ്താദ് അബ്രകൾ നമുക്ക് ഉപദേശം പറഞ്ഞു തരും. അങ്ങ് അകലെ ദൂരെ നിൽക്കുന്ന എല്ലാ മിനിയങ്ങളും അങ്ങാടിയിലോ പരിസരത്തോ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വന്ന് നിങ്ങൾക്ക് ഇവിടെ സജ്ജമാക്കിയ ഈ സദസ്സിൽ വന്ന് നിങ്ങൾ സദസ്സ് ധന്യമാക്കി നല്ല
കാര്യങ്ങൾ കേട്ട് ഉപകാരപ്രദമാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രമേ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. يا سيدي سندي.